ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഗോവ ട്രിപ്പിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞായറാഴ്ച ഒരു ഡേ മുഴുവനായിട്ടും പിന്നെ നമ്മൾ തിങ്കളാഴ്ച നാട്ടിലെത്തുന്നത് വരെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടുത്തെ സ്ഥലങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ കൂടുതലും വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. മോനെ വെച്ചിട്ട് കുറച്ച് പാടായിരുന്നു. എന്നിട്ട് തന്നെ കൂടുതലും വീഡിയോസൊക്കെ എടുത്തു തന്നിട്ടുള്ളത് ഷെഫിയാക്കയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാവും തന്നെയാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഇതാ ഞായറാഴ്ച രാവിലെ ഉറക്കൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഒന്ന് ഫ്രഷായിട്ട് ഇതാ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ റൂം വെക്കേറ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് പോവുകയാണ്. ഇനി നമുക്കൊന്നൊരു റൂമിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ ഒരു ദിവസം കൂടി നമുക്ക് ഗോവയിൽ കിട്ടുന്നുള്ളൂ. അപ്പോൾ അതെന്തായാലും ഫുൾ അങ്ങ് കറങ്ങാമെന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി തിരിച്ച് നമ്മൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് റൂമിലെത്തിയപ്പോഴത്തേക്ക് ഒരു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എഴുന്നേക്കാൻ അതുകൊണ്ട് കുറച്ച് ലേറ്റായി. ഇപ്പോൾ ഒരു 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ എഴുന്നേറ്റപ്പോൾ തന്നെ. അങ്ങനെ ഇപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് തിരിച്ച് വണ്ടിയിലൊക്കെ വെക്കുന്ന തിരക്കിലൊക്കെയാണ്. അപ്പോൾ മക്കളുടെ ഫോട്ടോ എടുക്കലും ഓരോരുത്തരുടെ ഫോട്ടോസും സെൽഫിയൊക്കെ ആയിട്ട് അങ്ങനെ എടുത്തുകൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും തന്നെ കഴിച്ചിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു കോഫി മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനി എന്തായാലും നേരെ നമ്മൾ എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ ഇതാ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചാർക്കോൾ ചിക്കൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് കയറിയിട്ടുള്ളത്. നല്ലൊരു അടിപൊളി റെസ്റ്റോറൻറ്റിനാണ് കേട്ടോ. നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു അടിപൊളി ആംബിയൻസ് ഒക്കെയാണ് കാണാൻ പറ്റുന്നത്. അങ്ങനെ ഇതാ മക്കളൊക്കെ ഇരുന്നിട്ടുണ്ട്, എല്ലാവരും ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഫുഡ് ഓർഡർ കൊടുക്കാനായിട്ട് പോവുകയാണ്. അവരുമായിട്ട് നമ്മളങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താണ് കൊടുക്കേണ്ടത് എന്താണുള്ളത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ സമയം ഇപ്പോൾ ഒരു 12 മണി 12:30 നമ്മൾ സാധാരണ ഉച്ചഭക്ഷണം കഴിക്കുന്ന ടൈമൊക്കെ ആയിട്ടുണ്ട്. രാവിലെ ഒരു കോഫി മാത്രം കഴിച്ചതുകൊണ്ട് തന്നെ എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നുമുണ്ട്. അപ്പോൾ എന്തായാലും ഫുഡ് ഇതാ നമ്മൾ ഓർഡർ കൊടുക്കുകയാണ്. കുറച്ച് ടൈം എടുക്കുന്ന അവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഫുഡ് എത്താനായിട്ട് കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ട് കുറച്ച് പ്ലെയിൻ റൈസ് മാത്രം വാങ്ങിച്ചാണ്. ബസ്മതി റൈസിൻ്റെ പ്ലെയിൻ മസാലയൊന്നും ഇല്ലാണ്ട് വെറും പ്ലെയിൻ റൈസാണ് ചെറിയ മക്കൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ ഇതാ മോൻക്ക് കൊടുക്കുന്നുണ്ട്. അവൻ ഒറ്റയ്ക്ക് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ കുറേശ്ശെ ആയിട്ടെടുത്ത് കഴിക്കണമൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് പിന്നെ അവരിതാ നല്ല പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ എല്ലാവരും നല്ല ഡാൻസും ഒക്കെ ആയിട്ട് നല്ല ഹരത്തിലാണ് എല്ലാവരും. എന്തായാലും ഭക്ഷണം എത്താനായിട്ട് കുറച്ച് സമയം എടുക്കും. അൽഫാമും റൊട്ടിയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അവിടെ കൂടുതലും റൈസ് ഐറ്റംസ് ഒന്നുമില്ല. ഈ നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ച ചോറ് തന്നെ നമ്മുടെ നാട്ടിലെ ചോറല്ല, ബസ്മതി റൈസിൻ്റെ ചോറാണ്. അപ്പോൾ നമ്മൾ റൊട്ടിയും അൽഫാമും തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കൊന്നും ചെയ്യരുത് കേട്ടോ. അത് വെറുതെ ഒരു രസത്തിന് വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്ന് വെച്ചപ്പോൾ ചെയ്തതാണ്. ഒരു ഫ്ലേവറോ കാര്യമോ ഒന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ നമ്മൾ നന്നായിട്ട് ശ്വാസം ആത്തോട്ട് പിടിച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ഊതി വിട്ട് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ അങ്ങ് പൊയ്ക്കോളും. അത് കാണുമ്പം സ്മോക്ക് ചെയ്യാമെന്ന് തോന്നും. അങ്ങനെയൊന്നുമല്ല, ഒരു ഫ്ലേവറോ കാര്യമോ ഒന്നുമില്ല കേട്ടോ. വെറുതെ ഒരു രസത്തിന് വേണ്ടിയിട്ട് ചെയ്തതാണ്, അത്രയേ ഉള്ളൂ. എല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ടതെന്ന് കരുതിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ.
പിന്നെ ഇതുപോലുള്ള യാത്രകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുൾ അടിച്ചു പൊളിക്കാനും എൻജോയ് ചെയ്യാനും വേണ്ടിയിട്ട് വരുന്നതാണല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണോ തോന്നുന്നത് ഡാൻസ് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ ഡാൻസ് ചെയ്യണം, നന്നായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ യാത്രകൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് ചെയ്തു കഴിഞ്ഞാൽ എന്ത് തോന്നും അങ്ങനെയുള്ള ചിന്തകളുടെ ഒന്നും ആവശ്യമില്ല, നമ്മൾ ഫ്രീ ആയിട്ട് അടിച്ചു പൊളിയായിട്ടൊക്കെ നിൽക്കുക. അങ്ങനെയാണ് എൻ്റെ ഒരു രീതിയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും അങ്ങനെ തന്നെയാവുന്ന തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ മാക്സിമം ഒരു ലൈഫല്ലേ ഉള്ളൂ, അത് നമുക്ക് തോന്നുന്ന രീതിയിൽ, തോന്നുന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ തെറ്റായിട്ടുള്ള രീതിയല്ല, മാക്സിമം നല്ല രീതിയിൽ തന്നെ അടിച്ചു പൊളിച്ചിട്ട് തന്നെ കഴിയാനായിട്ട് നോക്കുക. അത് ഭയങ്കര രസമാണ് നമുക്ക്, പിന്നീട് എപ്പോഴെങ്കിലൊക്കെ ആലോചിക്കുമ്പോഴത്തേക്കും ഭയങ്കര രസമായിട്ടുള്ള അനുഭവങ്ങൾ തന്നെയാണ്. ശരിക്കും നമ്മളിവിടെ കയറിയിട്ട് ഭക്ഷണം കഴിക്കുക, പെട്ടെന്ന് ഇറങ്ങുക എന്നുള്ളൊരു പ്ലാനിലാണ് കയറിയത്. പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര രസമായി, പാട്ടും ഡാൻസൊക്കെ കൂടി ആയിട്ട് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. സമയം പോയതേ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ചെറിയ മക്കൾ വരെ ഭയങ്കര ഡാൻസാണ്, അവർക്കൊന്നും വിശപ്പ് പോലും അറിയുന്നുണ്ടായിരുന്നില്ല. ശരിക്കും നല്ല രസമുണ്ടായിരുന്നു, ഭയങ്കര നല്ല രസമായിട്ടുള്ളൊരു വൈബ് തന്നെയായിരുന്നു കേട്ടോ അവിടെ. ഞാനിതാ നമ്മൾ ഓർഡർ കൊടുത്ത ഫുഡൊക്കെ എത്തിയിട്ടുണ്ട്. റൊട്ടിയുണ്ട്, അൽഫാമുണ്ട്, പിന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ചട്നി അതുപോലെ വെജിറ്റബിൾ സലാഡൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും നമ്മളിതാ കഴിച്ച് തുടങ്ങാൻ പോവാണ്. പിന്നെ ഈ ഒരു കളറ് അവിടുത്തെ ലൈറ്റിൻ്റെതാണ് കേട്ടോ, മൊത്തത്തിൽ ഈ ഒരു റെഡ് കളറ് തോന്നുന്നത് അവിടുത്തെ ലൈറ്റിൻ്റെതാണ്. അങ്ങനെ പിന്നെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങുകയാണ്. പിന്നെ കുറേ സമയം നമ്മളിങ്ങനെ വണ്ടിയിലിങ്ങനെ പോയിക്കൊണ്ടിരുന്ന് കുറേ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടു. പക്ഷെ അവിടെ നിന്നൊന്നും വേണ്ടി കൊടുക്കാനൊന്നും പറ്റിയിട്ടില്ല, മോനൊക്കെ ഉറങ്ങിയിട്ട് വേണ്ടി കൊടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇതാ അവിടെ സൈഡിലുള്ള കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ കണ്ടപ്പോൾ നമ്മളവിടെ വണ്ടി നിർത്തി ഇറങ്ങിയതാണ്. ഒരു ക്യാബ് വാങ്ങിക്കാൻ കരുതിയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. പിന്നെ അതിൻ്റെ അടുത്തൊക്കെ ആയിട്ട് കുറേ ചെറിയ ചെറിയ ഇതുപോലത്തെ കടകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു ഐസാണ് കേട്ടോ, നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് വാങ്ങിച്ചതാണ്. ബ്ലൂബെറിൻ്റെ ഫ്ലേവറിലുള്ള ഒരു ഐസാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഓരോരുത്തരായിട്ട് മാംഗോൻ്റെതായിട്ടൊക്കെ ഓരോന്ന് വാങ്ങിക്കുന്നുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു ഫ്രൂട്ട്സിൻ്റെ ജെല്ല് വെച്ചിട്ട് ചെയ്യുന്ന ഒരു ഐസാണ്. അപ്പോൾ ഷാസ്മോൻക്കൊന്ന് വേണമെന്ന് പറഞ്ഞപ്പം അവനക്ക് ഒരു സ്ട്രോബെറിൻ്റെ ഐസ് എടുക്കുന്നുണ്ട്. ഇത് ശരിക്കും എന്താണ് ഫ്രൂട്ടിൻ്റെ പൾപ്പന്നാണെന്നൊന്നും അറിയില്ല, പക്ഷെ ശരിക്കും അതിൽ ഒറിജിനൽ സ്ട്രോബെറിയൊക്കെ കാണുന്നുണ്ട്. സംഭവം ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല. നമ്മളുടെ ചെറുണ്ടീസിൻ്റെ ഒക്കെ വേറൊരു ടൈപ്പാണ് ഈ ഒരു ഐസ്. ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്നും ഇങ്ങനെ അതിൽ വെച്ചിട്ട് മിക്സ് ആക്കിയിട്ടാണ് ശരിക്കും ആ ഒരു സ്റ്റിക്ക് ആ ഒരു ഐസിൽ അങ്ങോട്ട് കിട്ടുക. വേറെ എന്തോ ഒരു ലിക്വിഡൊക്കെ ഒഴിക്കുന്നുണ്ട്. സംഭവം എന്തായാലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ആ സമയം ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കുറച്ച് സ്വീറ്റ്സ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗോവ സ്പെഷ്യൽ കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള സ്വീറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഇതാ എല്ലാവരും വാങ്ങിക്കുന്നുണ്ട്.
ഇപ്പോൾ നമ്മൾ ബീച്ച് സൈഡിലേക്കാണ് വന്നിട്ടുള്ളത്. പാലാലം ബീച്ചിൻ്റെ സൈഡിലായിട്ടുള്ള കുറേ ഷോപ്പുകളുണ്ട്, ഡ്രസ്സിൻ്റെയും കുറേ ഫാൻസി ഐറ്റംസ്, കുറേ സ്വീറ്റ്സ്, അങ്ങനെയുള്ള കുറേ കടകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുന്ന് നമ്മൾ ടോപ്പൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ ഒന്നല്ല ഒരുപാട് കടകളുണ്ട്. അപ്പോൾ അവിടേക്ക് ഇങ്ങനെ കയറി ഹാൻഡ് ബാഗ്സ് ഇങ്ങനത്തെ കുറേ കടകളുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ നമ്മൾ നോക്കിയിട്ട് ഓരോ സാധനങ്ങളൊക്കെ ആയിട്ട് വാങ്ങിക്കുന്നൊക്കെ ഉണ്ട്. ഇപ്പം ആ സമയം രാത്രി ഒരു 11:30 കഴിഞ്ഞിട്ടുണ്ട്. മോശമില്ലാത്ത രീതിയിൽ എല്ലാവരും നല്ലൊരു പർച്ചേസിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ബീച്ച് സൈഡിലാണുള്ളത്, പാലോലം ബീച്ചിൻ്റെ സൈഡിലായിട്ടാണുള്ളത്. അപ്പോൾ എല്ലാവരും പർച്ചേസിങ് കഴിഞ്ഞ് ചെറുതായിട്ടൊന്ന് ക്ഷീണിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ഐസ്ക്രീമിൻ്റെ കടയുണ്ട്. നമ്മൾ അവിടെ നിന്ന് ഒരു ഐസ്ക്രീം ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് അങ്ങോട്ട് നീങ്ങുകയാണ്. ഇനിയിപ്പം നേരം വിളിക്കുന്ന സമയം വരെ, അതായത് നമ്മുടെ ട്രെയിനിൻ്റെ സമയം ആവുന്നതുവരെ നമ്മൾ ഫുൾ ടൈം ഈ ഒരു ബീച്ചിൽ തന്നെയാണുള്ളത്. പക്ഷേ അവിടുന്ന് വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം എല്ലാവരുടെയും ഫോണിൽ ചാർജൊക്കെ കഴിഞ്ഞിട്ട് സ്വിച്ച് ഓഫ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നുള്ള വീഡിയോസും ഫോട്ടോസും ഒന്നും തന്നെ കാണിക്കാൻ പറ്റിയിട്ടില്ല. ശരിക്കും ഒരു 4:30 സമയം വരെ നമ്മൾ ബീച്ചിൽ തന്നെ ആയിരുന്നു കേട്ടോ. മക്കളൊന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അവർക്ക് കുറേ ടോയ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മണ്ണിൽ കളിക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അവരൊക്കെ നല്ല കളിയിലായിരുന്നു, ആർക്കും ഉറക്കത്തിൻ്റെ ഒന്നും ഒരു ക്ഷീണോ കാര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇതാ നമ്മൾ പുലർച്ചെ ഒരു 4:45 സ്റ്റേഷനിലെത്തി. നമ്മൾ വണ്ടിയൊക്കെ റെൻറ്റിലെടുത്തിട്ടുള്ള വണ്ടിയൊക്കെ റിട്ടേൺ കൊടുത്ത് സ്റ്റേഷനിലെത്തിയിട്ടുണ്ട്. ഇതാ അതാണ് നമ്മളുടെ ട്രെയിന്. നമ്മളിതാ ട്രെയിനിൽ കയറുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ ട്രെയിനിൽ കയറി എല്ലാവരും നന്നായിട്ടൊരു ഉറക്കം ഒക്കെ ഉറങ്ങി എഴുന്നേറ്റ് ഇപ്പോൾ രാവിലെ ഒരു 8:00 ആയിട്ടുണ്ട്, കാരണം ഇന്നലെ നമ്മൾ ഒട്ടും ഉറങ്ങിയിട്ടില്ലല്ലോ. അപ്പോൾ എല്ലാവരും നന്നായിട്ടൊന്ന് ഉറങ്ങിയൊക്കെ എഴുന്നേറ്റ് ഇതാ ഇപ്പോൾ കോഫി കുടിക്കുകയാണ്. സമയമൊക്കെ ആവാനായപ്പോഴത്തേക്ക് ഇതാ പഴംപൊരി, ഉഴുന്നുവട, പരിപ്പുവട, അങ്ങനത്തെ കുറേ സ്നാക്കുകളൊക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കരുതിയിട്ട് ഇതാ ജഫിയൊക്കെ ഉഴുന്നുവടൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. ചോറ് കഴിക്കണ്ടെന്ന് കരുതിയിട്ടാണ് കേട്ടോ. ജായ്മോനൊന്നും ഇപ്പോഴും എഴുന്നേറ്റിട്ടില്ല, നല്ല ഉറക്കത്തിൽ തന്നെയാണ്.
അങ്ങനെ ഇതാ നമ്മൾ നാട്ടിലെത്തിയിട്ടുണ്ട്, ഇനി വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇതാ നമ്മൾ ഇവിടുന്ന് പിരിയാണ്. അപ്പോൾ ഈ ഒരു ഗോവ ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിനും ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് വഴി അറിയിക്കുക. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.